സുധി, എന്താ? നീ ഇന്ന് ഓഫീസിൽ പോണ്ട. ബെറ്റർ ടെലിഫോൺ ആൻഡ് ഇൻഫോം ദം. എന്താ കാര്യം? പറയാം. പോകാൻ ചേട്ടാ. നീ ഇന്ന് പോകണ്ട. എന്താ അച്ഛാ? കാര്യമുണ്ട്, പറയാം. അയ്യോ അച്ഛാ. എന്താ? എന്റെ റിസൾട്ട് അറിയുന്ന ദിവസമല്ലേ, പോയിട്ട് ഉടനെ വരാം. എന്നാ ഡ്രൈവർ വിളിച്ച് കാർ എടുത്തിട്ട് പോ. രാധെ, എന്റെയും നിന്റെയും ഈ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? അമ്മാവും പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ മരിക്കാൻ തയ്യാറാണ്. മരിക്കുന്നത് പോലെ അത്ര എളുപ്പമായ നിസ്സാരമായ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഗുഡ്. സുധാകരനോട് ആജ്ഞാപിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നാളെ കഴിഞ്ഞ് രാവിലെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് സുധാകരന്റെയും രാധയുടെയും വിവാഹം നടക്കണം. എതിർക്കാനാണ് ഭാവമെങ്കിൽ വേണ്ട. രാധേ, പക്ഷെ രാജശേഖരൻ, ഇവിടെ അല്പം ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇല്ലേ? ഐ നോ, ബട്ട് ദാറ്റ് ഇസ് നത്തിങ്. 6-7 വർഷങ്ങളായി വെറും ജീവചവുമായി കഴിയുന്ന സുഖുവിനും രാധയും തമ്മിലൊരു ഡൈവേഴ്സ് നേടുക പ്രയാസമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് ടി വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി. മേ ബി യു ആർ റൈറ്റ്. സുധി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ അച്ഛനെ അനുസരിക്കുന്നു. പക്ഷെ ഇതിൽ ഭേദം നിനക്ക് എന്നെ കൊല്ലാമായിരുന്നു. എന്തിന്? നിന്നെ ജനിപ്പിച്ച കുറ്റത്തിന്. അച്ഛൻ സാഹിത്യകാരന്റെ ശൈലിയിൽ സംസാരിക്കരുത്. കടന്നു പോടാ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. സുധി, ഹി ഈസ് ഓൾ ടെൻസ്ഡ് അപ്പ്, പ്ലീസ് ലീവ് ഹിം. അതല്ലെങ്കിൽ സത്യം കേൾക്കാൻ അച്ഛന് മനസ്സില്ല, ധൈര്യമില്ല. എന്ത് സത്യമാണടാ നിനക്ക് ഘോഷിക്കാനുള്ളത്? സ്വന്തം ചേട്ടന്റെ ഭാര്യ, അമ്മയെപ്പോലെ ബഹുമാനിക്കേണ്ട ആ പാവം പെണ്ണുമായി അവിഹിത വീഴ്ച നടത്തിയിട്ട് അവൻ സത്യത്തിന്റെ പ്രവാചകനാകാൻ തുടങ്ങുന്നു. മൈ ഫുട്ട്! അച്ഛന്റെ ആ പാവം പെണ്ണ് ഈ വീട്ടിൽ വേലക്കാരിയായി, ശമ്പളം പോലും ഇല്ലാത്ത വേലക്കാരിയായി കഴിയാൻ തുടങ്ങിയിട്ട് 5-6 വർഷങ്ങളായില്ലേ? സോ വാട്ട്! നിങ്ങളെല്ലാം ആ പാവം പെണ്ണിനോട് കടുത്ത ക്രൂരത കാണിച്ചപ്പോൾ ഞാൻ ഇപ്പൊ കരുണ കാണിച്ചു പോയി. മനുഷ്യത്വത്തിന്റെ പേരിൽ വേലക്കാരിൽ നിന്ന് ഉയർത്തി ഞാനവളെ വീട്ടുകാരേക്കാൻ ശ്രമിച്ചു. ഇതല്ലേ ഞാൻ ചെയ്ത കുറ്റം? അതിനവളെ പിഴപ്പിച്ചിട്ട് വേണമായിരുന്നു. വേണമായിരുന്നു. ബട്ട് വൈ? അവരുടെ അസുഖം മാറ്റാൻ, മരവിച്ചു പോയ അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. Stop your bloody nonsense. You are trying to teach me? അച്ഛന്റെ ഔന്നത്യം മറ്റാരേക്കാളും അധികം മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇന്ന് എന്നെ സഹായിക്കുന്ന അച്ഛൻ നാളെ ശാന്തനാവുമ്പോൾ എന്നെ അനുമോദിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഐ ബെറ്റ്. ഇവിടെ വന്നിരിക്കും. എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ട്? അന്ന് എല്ലാവരും എന്നെ നോക്കി കരഞ്ഞപ്പോ നീ മാത്രം ചിരിക്കാൻ ശ്രമിച്ചു. മറ്റെല്ലാവരെക്കാളും നിന്റെ മനസ്സ് കരയുകയായിരുന്നു എന്ന് എനിക്കറിയാം. എന്നിട്ടും നീ ചിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോ കുറെ ദിവസങ്ങളായി നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നു. കാണാനല്ലാതെ കൈ ഉയർത്തി നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ പോലും എനിക്ക് കഴിയില്ലല്ലോ. മനസ്സുണ്ടെങ്കിലും നിന്റെ ദുഃഖം പങ്കിടാൻ എന്നെ അനുവദിക്കും. പറയുമോളെ, എന്ത് പറ്റി നിനക്ക്? എന്റെ പൊന്നിനോട് ഞാൻ എന്താ പറയാ? എങ്ങനെയാ പറയാ? മാത്യൂസ്, സുഖുവിനെങ്ങനെ അറിയിക്കും? അവനതറിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. സുഖുവിനോട് ഞാൻ പറയാം, പക്ഷേ അത് ഉടനെ വേണ്ട. മറ്റന്നാൾ കല്യാണം കഴിഞ്ഞിട്ട് മതി. എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട, എനിക്കതിന് കഴിയില്ല. വിവാഹം വേണ്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല, അഭിനയമേ ഉള്ളൂ. സുധി എന്തുവേണമെങ്കിലും പറയൂ. എനിക്ക് മറ്റൊരു ഭാര്യയെ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതാണോ നിങ്ങളുടെ ധാരണ? പിന്നെ എന്തിനാണ് സുധി ഈ അഗ്നി പരീക്ഷണങ്ങൾ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ. ഈ വീട്ടിനുള്ളിൽ കരുണ
മനുഷ്യസ്നേഹം എന്നൊക്കെ പറയുന്ന വികാരങ്ങളെ മാനിക്കുന്ന ഒരു ജീവിയെങ്കിലും ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. പക്ഷേ സുധി, എന്റെ സുഖവേട്ടൻ പാവം, എന്റെ സുഖവേട്ടൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് മറ്റൊരു വിവാഹം സാധ്യമല്ല. അപ്പോൾ ചേട്ടൻ ജീവിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഏക തടസ്സം അല്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ. സ്വയം മരിക്കാൻ പോലും കഴിവില്ലാത്ത അദ്ദേഹത്തെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? സ്വയം മരിക്കാൻ കഴിവില്ലാത്തവനെ കഴിവുള്ള മറ്റാരെങ്കിലും സഹായിക്കണം. അച്ഛാ, ഞാൻ പാസ്സായി. സർജറിയിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. വെരി ഗുഡ്. മതി കരഞ്ഞത്. ഞാൻ പാസ്സായി. കൺഗ്രാറ്റ്സ്, ഹാർട്ടി കൺഗ്രാറ്റ്സ്. എനിക്കിപ്പോ ഒരു ദുഃഖമേ ഉള്ളൂ, എന്റെ മുഖത്ത് കാല് വലിച്ചു തൊഴിക്കാൻ എന്റെ സുഖവട്ടിന് കഴിയില്ലല്ലോ. പക്ഷെ സുഖവട്ട, എന്റെ മുഖത്തേക്കൊന്ന് തുപ്പെങ്കിലും ചെയ്യൂ, അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ശിക്ഷിക്കൂ. സുഖവട്ട, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ. സുഖവട്ട, സുഖവട്ട. സുഖവട്ട. എന്താ മോളെ? സുഖത്തിന് എന്താ സംഭവിച്ചു? എന്താ അങ്കിൾ, സുഖത്തിന് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. സുബു മോനെ, സുബു, സുബു മോനെ. എന്ത് പറ്റി മോനെ? എന്ത് സുഖട്ട, എന്ത് പറ്റി മോനെ? സുബു മോനെ, ഇതാ ആ ആ ആ ആ എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഇപ്പൊ രണ്ടു മൂന്ന് മിനിറ്റ് മുമ്പ് വരെ സുഹൃത്തിനോട് സംസാരിച്ചതാണ്. എന്നിട്ട്? ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് എന്റെ സുഹൃത്തൊന്നും മിണ്ടാത്തെന്ന് ചോദിച്ചപ്പോ
എന്തായിരുന്നു നിങ്ങൾ സംസാരിച്ചത്? എല്ലാം ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞു. Oh, my God.